കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച, ചൂടേറിയ ചർച്ച നടക്കുന്ന യഥാർത്ഥ സ്ഥലം ഇലക്ഷൻ പ്രഹസനം 2019 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ഷൻ ചർച്ച ചൂടേറിയ ഈ അവസരത്തിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത് ഞങ്ങളുടെ ഈ പരിപാടിയാണെന്ന് വിനയപൂർവ്വം ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്ന് ഈ ഇലക്ഷൻ പ്രഹസനം 2019 എത്തുന്നത് രണ്ട് പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളാണ്. അവർ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിലും അവർ സ്ഥാനാർത്ഥികളല്ല. അവർ ആരാണ്? വളരെ ചെറുപ്പം തൊട്ടേയുള്ള എൻ്റെ ഒരു സംശയത്തിന് ഉത്തരം ഞാൻ ഈ എപ്പിസോഡിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവർ രണ്ട് പ്രമുഖ പാർട്ടിയുടെ രണ്ട് അടികളാണ്. ഒരു പൈസയില്ലാതെ ഇവരെങ്ങനെ ജീവിക്കുന്നു ഞാൻ പണ്ട് കുറേ നാൾ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും അതിനുള്ള ഉത്തരം ഇന്ന് ഞാൻ കണ്ടെത്തും, ഒപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയും ചെയ്യാം. രണ്ട് വ്യത്യസ്ത പാർട്ടിയുടെ അടികളായി എത്തിയിരിക്കുന്ന ഇവരെ അവർ തന്നെ പരിചയപ്പെടുത്തട്ടെ. പറയൂ, എന്താണ് താങ്കളുടെ പേര്? എം ആർ സി. അതൊരു മുണ്ടിന്റെ പേരല്ലേ? അത് എം സി ആണ്. ഇത് എം ആർ സി. മേലേപ്പറമ്പിൽ രാഘവൻ മകൻ ചന്ദ്രൻ. ഓക്കെ, എം ആർ സി എന്ന ചന്ദ്രൻ, താങ്കളുടെ പേരെന്താണ്? എച്ച് ബി. ഓ, എന്താ ഹീമോഗ്ലോബിന്? ഹരിപ്പാട് ബ്രഹ്മൻ. ഓക്കെ, ഹരിപ്പാട് ബ്രഹ്മൻ. ഞാൻ വന്നപ്പോൾ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിക്കണം, എന്താണ് ഈ അണികൾ ആവാനുള്ള ഒരു യോഗ്യത? എന്താണ്? വേറൊന്നുമല്ല, അണികളാകുമ്പോഴത്തേക്ക് യോഗ്യതയൊന്നും വേണ്ട. 10th class പാസ്സാവണം, +2 പാസ്സാവണം, അങ്ങനെ യോഗ്യതകളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ പാർട്ടിയെ സ്നേഹിക്കുക, പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, വ്യക്തമായൊരു അജണ്ട ഉണ്ടാവുക. ഹരിപ്പാട്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതൊക്കെ തന്നെയാണോ ഒരു യോഗ്യത? എന്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ജോലിക്കും കൂലിക്കും ഒന്നും പോകണ്ടല്ലോ. അണികളായി കഴിഞ്ഞാൽ എവിടെങ്കിലും നഗരത്തിലുണ്ടോ, അല്ലെ എവിടെങ്കിലും ഈ അനധികൃതമായിട്ട് ലോഡിംഗ് ഉണ്ടോ, നമ്മളവിടെ കൈയും കെട്ടി ഇതിനോടൊക്കെ നീക്കും. കൈ ചെറുതായിട്ട് ഇങ്ങനെ നീട്ടും, കൈയുടെ വെള്ളയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എന്തായാലും ഇതിനൊക്കെ പോകുന്നേക്കൂലി. നോക്കുകൂലി എന്നല്ല ഇനി പറഞ്ഞത്, പിന്നെ നമ്മൾ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു, വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് തരുന്ന ഒരു 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 പാരിതോഷികം നോക്കുകൂലി എന്ന് പറയുന്നത് കുറ്റമാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബം എല്ലാവരും ഇങ്ങനെയാണോ ജീവിക്കുന്നത്? വേറെ ജില്ലയിൽ നിന്ന് വേറെ വരുമാനം എന്താ കിട്ടുന്നത്? നമ്മള് നമ്മുടെ സാമ്പത്തികം കുറയുമ്പോ നമ്മളൊരു ബക്കറ്റ് വിരിവായിട്ട് ഇറങ്ങും. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മള് കാര്യങ്ങൾ പറഞ്ഞിറങ്ങും. അല്ല, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്, താങ്കൾ എന്താണ് എപ്പോഴും എല്ലാ കോച്ചുവാദമല്ല നമ്മുടെ മനസ്സിലൊന്നൊരു തളപ്പാ. എന്റെ പൊന്നു സുഹൃത്ത്, ഞാൻ പറയട്ടെ, 10 paisa വരുമാന സമയത്ത് ഒരു ഗതി ഇല്ലാന്ന് തോന്നപ്പോഴാണ് ഞാൻ ഈ പാർട്ടിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ വളർന്നു, എന്റെ ജീവിതശൈലി മാറി. ഈ കതറിട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ ഞാൻ ആളങ്ങോട്ട് മാറി. എന്താ, ഇതാണ് എന്റെ കയ്യില്. ഈ വരുമാന മാർഗം എന്നൊക്കെ ചോദിച്ചാൽ ജോലിയെ കുറിച്ചൊക്കെ പറഞ്ഞില്ല. ആകാശത്തിലെ പറവുകൾ കൊയ്യാറില്ല, മെതിക്കാറില്ല, അത് 10 ആയപ്പോലെ കൂട്ടാറുമില്ല. അതേ സിദ്ധാന്തമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആ യാതൊരുവിധ ടെൻഷനുകൾ അടിക്കുകയോ ഈ കാര്യങ്ങളിലേക്ക് തലയിടുകയോ ചെയ്യാറില്ല. നമ്മളങ്ങ് ഇറങ്ങി നടക്കുന്നില്ലേ, ഒരു ഷർട്ടും ഇട്ട് അല്പം രാഷ്ട്രീയ മുഖച്ഛായ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു ചേരുന്നില്ലേ, പിന്നെ നമുക്ക് എന്തിൻ്റെ കുറവ്? ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുകയാണ്, താങ്കളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ രാഷ്ട്രീയക്കാരത് ഈ വെള്ള ഡ്രസ്സ് ഇടുന്നതെന്ന് എനിക്ക് കാരണം എല്ലാ പാർട്ടിക്കാരധികം വെള്ള ഡ്രസ്സാണ്. സമാധാനത്തിൻ്റെ പ്രാവുകളാണ് നമുക്ക്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വെള്ളയിൽ എന്തെങ്കിലും കര വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സിലൊന്നുമില്ല, നിഷ്കളങ്കമാണ്. അതാണ് നമ്മൾ ഈ വെള്ളയിൽ ഈ നമ്മുടെ മഹാരാജ്യത്ത് അധിക ജനങ്ങളും കൃഷിക്കാരാണ്. അവർ ഇത്തരം ചിന്തകളുമായി നടക്കാത്തത് കൊണ്ട് നമ്മളെല്ലാവരും കഞ്ഞി കുടിച്ചു പോകുന്നു. അല്ല, അവർ പണിയെടുക്കും, ഞങ്ങൾക്ക് അങ്ങനെ മണ്ണിലിറങ്ങി പണിയെടുക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ രീതികൾ മാറും. അത് തന്നെയല്ല, നമ്മൾ പണി എടുപ്പിക്കാറുള്ളൂ, പണി എടുക്കാറില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടും ഒന്നാണ്. എന്റെ അടുത്ത പ്രഹസനത്തിന്റെ ഭാഗമായി ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർ അധികവും സമരങ്ങളിൽ പങ്കെടുക്കുന്നവരാണല്ലോ. സമരമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല. അതെ, സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുഖമുദ്ര തന്നെ സമരമാണ്. നമ്മൾ ഒരു ഇതായത് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സമരം ഒരു അനിവാര്യമാണ്. ചുമ്മാതെ കല്ലെടുത്തെറിയുക, ഈ ഓടിപ്പോകുന്നവരെ അടിച്ചിട്ട് പോവുക, രാത്രിയിൽ അടികൾ നടത്തുക, ഈ പല പല കൊടികൾ ധോരണങ്ങൾ ഇതൊക്കെ നശിപ്പിക്കുക, ഇതൊക്കെ ഞങ്ങളുടെ ഒരു 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 മുഖമുദ്രയാക്കി വെച്ചെങ്കിൽ, ഞങ്ങളുടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഞങ്ങളുടെ നിൽക്കും. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ സമരം എന്നല്ല, മാനസിക വിഭ്രാന്തി എന്ന് പറയും. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നും, മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് ഇനി മഞ്ഞപ്പിത്തം ഉള്ളവർ നോക്കുന്നതെല്ലാം മഞ്ഞിച്ചിരിക്കും എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്.
പക്ഷെ ഞങ്ങളുടെ പ്രസ്ഥാനം വളരണമെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വേണം. താങ്കൾ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പേ താങ്കളെ പറ്റി ഞാനൊന്ന് അന്വേഷണം നടത്തിയായിരുന്നു. അപ്പോൾ പറഞ്ഞ് അടി എന്ന് എഴുതി കാണിക്കുമ്പോൾ ഓടിയ കണ്ണം കാണൂല എന്നാണല്ലോ, കണ്ടം വഴി ഓടും അടി എന്ന് എഴുതി കാണിച്ച് കണ്ടം വഴി ഓടുന്ന ഒരാളാണ് താങ്കൾ എന്ന് പറഞ്ഞല്ലോ. അടി കിട്ടിട്ട് സ്വന്തം വീട്ടുകാര് സ്വന്തം പെങ്ങളുടെ ഭർത്താവ് ഏതായാലും നമുക്കൊരു കാര്യം ചോദിക്കാം. നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണല്ലോ, അവര് ഹിന്ദിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ? അവര് പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ആവശ്യമില്ല. എന്താ എന്റെ പൊന്നു സുഹൃത്തെ, സുഹൃത്തിന് അറിയോ അവര് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണ്ട, നമ്മൾ അവരും പറഞ്ഞ കാര്യം ഏകദേശം ഒരുപോലെയാണ്, അപ്പൊ നമ്മൾ അതുപോലെ പ്രവർത്തിക്കുന്നു. ഹിന്ദി അറിയില്ല സാറിനോ? എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം. ഞാൻ കുറച്ച് നാൾ അങ്ങ് വെളിയിലായിരുന്നു. എവിടെയായിരുന്നു? അത് സെൻട്രൽ ജയിലിൽ. സെൻട്രൽ ജയിലിൽ ഇവിടെ അവിടെ ഈ പല ഭാഷക്കാരുണ്ടല്ലോ. കൊറേ നാൾ കടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പറയുമ്പോൾ മറുപടി പറയാതെ വരുമ്പം അവര് പ്രയോഗിക്കും. ഓക്കെ മിസ്റ്റർ ഹരിപ്പാട്, എന്താണ് നിങ്ങളുടെ കുടുംബം അവർക്കൊക്കെ ഒരു ഇങ്ങനെ ഈ അടി ഇടി ബഹളം സമരം എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒരു രാഷ്ട്രീയ അണിയായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ അടി നടക്കാൻ ചാൻസ് ഉണ്ട്. കാലാവസ്ഥ ഗവേഷകരെ പോലെ, പ്രവചകരെ പോലെ നമ്മൾ അടി നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടാൽ അവിടുന്ന് എസ്കേപ്പ് ആയിരിക്കും. താങ്കളും ഇതേ സിദ്ധാന്തക്കാരൻ തന്നെയാണോ? വീട്ടുകാരി കുടുംബമൊക്കെ എങ്ങനെ കഴിയുന്നു? അവർക്ക് സപ്പോർട്ടാണോ? അവർക്ക് ഇത് താല്പര്യത്തിന് താല്പര്യമുണ്ടോ? അടി കൊണ്ടല്ലേ എന്റെ പുനഃസുഹൃത്ത്, അടി കൊണ്ടാലേ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. എന്റെ ആവശ്യമുള്ളന്ന് ഈ സാധനം അവര് വന്നു കഴിയണ്ടല്ല, അപ്പൊ തന്നെ വിടും നമ്മളോട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ആരോഗ്യസ്ഥിതിയെല്ലാം നോക്കിയിട്ട് മാത്രമാണ് ഇവർ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്നും ഇങ്ങനെ അണികളായിട്ട് നിന്നാൽ മതിയോ? സ്ഥാനാർത്ഥിയൊക്കെയായി എം പി എം എൽ എ ഇങ്ങനെ ഒന്നും ആവണ്ടേ നിങ്ങൾക്ക്? അല്ല എല്ലാവരും രാജാക്കന്മാരായ മഞ്ജുല വെക്കനാരിലും വേണ്ട എന്റെ പുനഃസുഹൃത്തെ. ഓഹോ, അല്ല എനിക്ക് ഇതിനോട് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ പോകുന്ന നല്ലത്, നമ്മൾ അങ്ങോട്ട് ചെല്ലുക, നമുക്ക് ഇഷ്ടമുള്ള പൈസ ഇഷ്ടമുള്ളടത്തുനിന്ന് മേടിക്കുക, പോക്കറ്റ് വെക്കുക, നമ്മൾ പോകും. നമ്മളോട് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ചോദിക്കാൻ പറയുമ്പോൾ ദാ കിടക്കുന്നു, അടുത്ത നമ്മൾ കയറത്തില്ലേ? മൂന്നത്തിന് 3000 എഞ്ചിനും പേരും പാർട്ടിയും കൊടിയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് എന്തിനാ പേടിക്കുന്ന? നീ ന്യായം പറയരുത്. നീ പകൽ എന്താണെന്നും രാത്രി എന്താണെന്നും വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന, നീ പകൽ ഒരു പാർട്ടി രാത്രി ഒരു പാർട്ടി, വ്യക്തമായിട്ട് ഞങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ, ശാന്തരാകൂ ശാന്തരാകൂ. നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന അതിഥികൾ രണ്ട് അണികളാണ്. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളാകുന്നതെന്നും അണികൾ അണികളാകുന്നതെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും. ഈ ഇതിന് പുറത്തുള്ള അവരുടെ സ്വഭാവം തന്നെ അവർ ഈ ചാനൽ ഫ്ലോറിലും കാണിച്ചു എന്ന് മാത്രം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചില കലുഷിതമായ അന്തരീക്ഷമുണ്ടായെങ്കിലും ഏതായാലും പ്രഹസനത്തിൻ്റെ പുതിയ അധ്യായവും പുതിയ രണ്ട് അതിഥികളുമായി പുതിയ പ്രഹസനവുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.